നമ്മുടെ പ്ലസ് ടു ബയോളജി ഓണം എക്സാം ആണ്. അപ്പോൾ പ്ലസ് ടു ബയോളജി ഓണം എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രഡിക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇത്രയും ഏരിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ആൻസറിൻ്റെ വോള്, ആ ഒരു 4 ലെയേഴ്സിൻ്റെ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദെൻ പോളൻ ഗ്രെയിൻ്റെ ആ 2 സെൽ ടൈപ്പ്, ദെൻ എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷനും അത് ലേബൽ ചെയ്യാൻ കൂടി വരുന്നതാണ്. ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ആ സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ, ആ ഒരു ഏരിയ. ദെൻ പോളിനേഷൻ, 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പോളിനേറ്റിംഗ് ഏജൻറ്റ് എഗെയിൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഏരിയയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്നാലും മിസ്സിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് പോളിനേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 4 മാർക്സിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, അല്ലെ, ഇൻസെക്ട് ഉണ്ട്, വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു 3 മാർക്സിനുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ആൻസറിൻ്റെ വാൾസ്, വോൾ ലെയർ, സി സ്ക്വയർ, എം ടി, 2 മാർക്സിനുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ, ഓക്കെ, അതിലോരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ വേണ്ടി. ദെൻ നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ദെൻ ലാസ്റ്റ് വൺ നമ്മളുടെ ആ ഒരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇവിടെ മിസ് വെച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസിന് ഒരു സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ആ ഒരു ഏരിയ ഒക്കെ വരുന്നില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിസ്സിൻ്റെ പ്രഡിക്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗാമെറ്റോജെനസിസിൽ ഊജെനസിസും സ്പെർമാറ്റോജെനസിസും, അതേപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ, ആ 2 ലെയേഴ്സ്, ആ ഓരോ ലെയേഴ്സും എന്തായിട്ടാണ് മാറുന്നത്. ദെൻ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 4 സ്റ്റേജസ് ഏതൊക്കെ, അതിൽ ഏത് സ്റ്റേജിലാണ് ഓവലേഷൻ ഉണ്ടാകുന്നത്, ആ ലൂട്ടിയൽ ഫേസിൽ ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ആകുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്, പിന്നെ നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, ഈ ഏരിയാസ് എല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ലെവൻസിൻ്റെ പ്രഡിക്ഷൻസ് എപ്പോഴും 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 ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചർ, ഇതൊരു 2 മാർക്സിന് മിസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡയഗ്രാം 2 മാർക്സ്. ദെൻ നമ്മുടെ ആ ഒരു ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് പകുതി തരും, എന്നിട്ട് ബാക്കി ലൂട്ടിയൽ ഫേസിലുള്ളത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ സ്പെർമാറ്റോജെനസിസും ഊജെനസിസും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കും, സ്പെർമേഷൻ എന്താണ്, സ്പെർമിയോജെനസിസ് എന്താണ്, അങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പ്ലാസെൻറ്റ, അപ്പോൾ പ്ലാസെൻറ്റ നമ്മളുടെ പ്രഗ്നൻസി പീരിയഡിൽ നമുക്കറിയാം പ്രത്യേക തരത്തിലുള്ള ഹോർമോൺസ് സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് പ്ലാസെൻറ്റ ആയിട്ട് മാറുന്നത്. അതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ മെയിൽസിൻ്റെ ആ ഹോർമോൺ സിസ്റ്റം, ഏത് ഹോർമോണാണ് നമ്മളുടെ എന്താ പറയുക, ലൂട്ടിനൈസിങ് ഹോർമോൺ ഏത് സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക, FSH ഏത് സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ അടുത്ത ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ അതിൽ മെയിൻ ഏരിയാസ് നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് ആണ്. കോൺട്രാസെപ്റ്റീവ്സ് നമുക്ക് പല തരത്തിലുണ്ട്, നാച്ചുറൽ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഓറൽ പിൽസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, IUDs ഉണ്ട്, ഇഞ്ചെക്ഷൻസും ഇംപ്ലാൻസും ഉണ്ട്, ഇതെല്ലാം വരും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ചാപ്റ്ററിലെ STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ദെൻ ലാസ്റ്റ് ഇവിടെ കൂടുതലും ഷോർട്ട് ഫോംസ് തന്നിട്ട് നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയാം. അതായത് ഇപ്പോൾ ഗിഫ്റ്റ്, IUD, അതുപോലെ തന്നെ IVF, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതൊക്കെയാണ് മിസ്സിൻ്റെ പ്രഡിക്ഷൻ. എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് IUDs. 3 ടൈപ്സ് ഓഫ് IUDs ഏതൊക്കെയാണ് വിത്ത് എക്സാമ്പിൾസ് ചോദിക്കും. അതേപോലെ തന്നെ നമ്മളുടെ അമ്നിയോസെൻറ്റസിസ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ വരുന്നതാണ്. പക്ഷേ എന്താണ് അമ്നിയോസെൻറ്റസിസ്, അമ്നിയോസെൻറ്റസിലൂടെ നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അതിനൊരു 4 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ ആ ഒരു സർജിക്കൽ മെത്തേഡ്, വാസെക്ടമി, ട്യൂബെക്ടമി, അത് പിക്ചർ തന്നിട്ട് തന്നെ ചോദിക്കും. Okay, the copper tea. Textbook is on the IUD, copper tea, that picture is identified. ART section, assisted reproductive technology, predict the area expansion. Now, we will see this. Okay, then we have the chapter that is Principles of Inheritance and Variation. This is a molecular basis of inheritance and the genetics chapter, an introduction chapter. This chapter is very important and very weightage chapter. Now, we have mono hybrid cross and test cross. Test cross is important. That is the lowest. Then why drosophila? Drosophila is T.H. Morgan experiment. Then incomplete dominance with example. Our pink color is the then our pedigree analysis and simples. 3 types of sex determination very important. Mendelian disorders very important. In the island anemia, phenylketonuria, sickle cell anemia. Then chromosomal disorders are features. This is the note. Here prediction the pedigree analysis symbols. Then chromosomal disorders and genetic disorder again chromosomal disorder is a question. This possible questions. Then we add the chapter that is last chapter biotechnology principles processes. Main item chodikkunnathu endaanennu parnjal idinte aa restriction enzymes namukku rendu type undu exonuclease endonuclease adinte naming procedure then cloning vector la PBR322. Okay, then our principles are genetic engineering, bioprocess engineering. That is the processes. There are 6 steps. That 6 steps are important. If you have 6 steps, you can correct it. If you step, missing item, you can fill it. That is why gel electrophoresis and PCR are very important. That is the prediction. PBR322, our gel electrophoresis, then PCR, palindromic sequences, then our host is competent. Okay, now this is almost full marks in all areas. Now, these questions are all the questions.